നമസ്കാരം. പെട്ടെന്ന് തന്നെ അവസാനിക്കും എന്ന ധാരണ പരത്തിക്കൊണ്ടാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചത്. റഷ്യ എന്ന വലിയ രാജ്യം യുക്രൈൻ എന്ന ചെറു രാജ്യത്തെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കീഴ്പ്പെടുത്തി. ഒന്നുകിൽ ആ ഭാവകം അല്ലെങ്കിൽ ആ രാജ്യം റഷ്യയോട് കൂട്ടിച്ചേർക്കപ്പെടും, അല്ലെങ്കിൽ അവിടെ റഷ്യയുടെ നിയന്ത്രണമുള്ള ഒരു പാവ സർക്കാർ അവരോധിക്കപ്പെടും എന്നാണ് ലോകമെമ്പാടുമുള്ള വിഷയ വിദഗ്ധർ കരുതിയത്. പക്ഷേ റഷ്യ കരുതിയതുപോലെ അല്ലെങ്കിൽ ഈ മേഖലയിലെ വിദഗ്ധർ കരുതിയതുപോലെ ആ യുദ്ധം ദിവസങ്ങൾ കൊണ്ട് അവസാനിച്ചില്ല എന്ന് മാത്രമല്ല, മാസങ്ങൾ കഴിഞ്ഞിട്ടും യുദ്ധം അവസാനിക്കുന്നില്ല. റഷ്യയുടെ ആക്രമണത്തിനെതിരെ ഇപ്പോൾ യുക്രൈൻ വലിയ പ്രതിരോധം സൃഷ്ടിക്കുകയുമാണ്. എന്നാലും റഷ്യ ഇപ്പോൾ ആക്രമണം കടുപ്പിക്കുന്നുണ്ട്. യുക്രൈന് ആയുധങ്ങൾ നൽകി സഹായിക്കുന്നത് അമേരിക്കയാണ്. അതുതന്നെയാണ് റഷ്യയുടെ മുന്നിലെ ഏക തടസ്സം. യുക്രൈൻ പിടിച്ചടക്കുന്നതിൽ റഷ്യയ്ക്ക് മുന്നിലെ ഏക തടസ്സമായി നിൽക്കുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ ഇപ്പോൾ വളരെ ശക്തമായി തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിമർശിക്കുകയാണ്. കാരണം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കഴിഞ്ഞ ദിവസം അമേരിക്കയിലെത്തിയിരുന്നു. അമേരിക്കയിൽ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനുമായി ചർച്ച നടത്തിയിരുന്നു. ബൈഡൻ സെലൻസ്കിയെ പ്രതിരോധത്തിൻ്റെ ഒരു വലിയ ഉരുക്കു മനുഷ്യൻ എന്ന രീതിയിലൊക്കെ അയാളെ പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ യുദ്ധമുഖത്താണ് ഈ സെലൻസ്കി ഉള്ളത്. യുക്രൈൻ എന്ന രാജ്യത്തിൻ്റെ പല മേഖലകളും, ഏതാണ്ട് ഭൂരിഭാഗം മേഖലകളും റഷ്യ മിസൈൽ ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. റോഡുകളും അതുപോലെ തന്നെ മറ്റ് ഗതാഗത മാർഗങ്ങൾ ഒക്കെ റഷ്യ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. യുക്രൈൻ്റെ ഊർജ ഉൽപ്പാദക കേന്ദ്രങ്ങൾ അതെല്ലാം റഷ്യ തച്ചുടച്ചിരിക്കുന്നു. അവിടെ വലിയ കൊടും തണുപ്പാണ്. ആ തണുപ്പിനെ അതിജീവിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വൈദ്യുതിയോ വെള്ളമോ ഇല്ലാതെ നിരവധി ലക്ഷക്കണക്കിന് യുക്രൈൻ ജനതയാണ് ഇപ്പോൾ ഈ കെടുതികൾ, യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത്. പക്ഷേ എന്നിട്ടും യുദ്ധം നിർത്താൻ റഷ്യയോ അല്ലെങ്കിൽ യുക്രൈനോ പരസ്പരം ഒരു ധാരണയിലെത്താൻ സാധിക്കുന്നില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഈ യുദ്ധത്തെ കൂടുതൽ കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു രാജ്യത്ത്, മിസൈലുകൾ മഴ പോലെ വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ പ്രസിഡൻ്റാണ് അവിടെ നിന്നും യാത്ര ചെയ്ത് മറ്റൊരു രാജ്യത്തേക്ക്, അമേരിക്ക പോലുള്ള രാജ്യത്തേക്ക് ദീർഘയാത്ര ചെയ്ത് എത്തിയത്. തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എല്ലാവരും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് സെലൻസ്കി അമേരിക്കയിൽ എത്തിപ്പെട്ടത്. കാരണം സെലൻസ്കി അവിടെ നിന്നും യുക്രൈനിൽ നിന്നും തകർന്ന റോഡുകളിൽ വഴി യാത്ര ചെയ്യാൻ നിവൃത്തിയില്ല. പക്ഷേ അവിടെ നിന്നും ട്രെയിൻ മാർഗം, ഒരു രഹസ്യ ട്രെയിൻ മാർഗം സെലൻസ്കി പോളണ്ടിലെത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രഹസ്യ ട്രെയിൻ മാർഗമാണ് ഈ സെലൻസ്കി പോളണ്ടിലെത്തിയത്. പോളണ്ടിൽ അമേരിക്കയുടെ വാഹനങ്ങൾ കാത്തുകിടക്കുകയായിരുന്നു. അവർ അവിടെ നിന്നും വിമാനത്തെ ആ അമേരിക്കൻ വാഹനങ്ങളിൽ വിമാനത്താവളത്തിലെത്തുകയും അവിടെ നിന്ന് അമേരിക്കൻ വ്യോമസേനയുടെ വിമാനത്തിലാണ് സെലൻസ്കി അമേരിക്കയിൽ എത്തുന്നത്. സെലൻസ്കിയുടെ യാത്രയ്ക്കായി വലിയ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളാണ് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഒരുക്കിയിരുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും ചേർന്നാണ് സെലൻസ്കിയുടെ സുരക്ഷ ഒരുക്കിയത്. ഇത്തരത്തിൽ അമേരിക്കൻ വ്യോമസേനയുടെ വിമാനം സെലൻസ്കിയും വഹിച്ചു പോകുമ്പോൾ നിരവധി സ്പൈ വിമാനങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ സാധ്യതയുള്ള വിമാനങ്ങളും മറ്റ് യുദ്ധ വിമാനങ്ങളും ഒക്കെ ഈ സെലൻസ്കിയുടെ വിമാനത്തിന് അകമ്പടി സേവിക്കുകയായിരുന്നു. ബ്രിട്ടൻ F-16 അയച്ചുകൊണ്ട്, അവരുടെ ഏറ്റവും പ്രഹരശേഷിയുള്ള യുദ്ധ വിമാനമായ F-16 അയച്ചുകൊണ്ടാണ് ബ്രിട്ടൻ ഈ സെലൻസ്കിയുടെ യാത്രയ്ക്ക് വേണ്ടി സുരക്ഷയൊരുക്കിയത്. ഇങ്ങനെ ഇരു രാജ്യങ്ങളുടെയും സുരക്ഷയിലാണ് അമേരിക്കയിലെത്തിയതും തിരികെ പോയതും എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു അപസർപ്പക കഥയെ വെല്ലുന്ന രീതിയിലാണ് സെലൻസ്കിയുടെ യാത്രയെ, അതായത് യുക്രൈനിൽ നിന്നും അമേരിക്കയിലേക്കുള്ള സെലൻസ്കിയുടെ യാത്രയെ ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ വിശേഷിപ്പിച്ച് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാതെ തുടരുകയാണ്. ഈ ഇരു രാജ്യങ്ങളുടെയും ഇടയിലുള്ള പ്രശ്നത്തിൽ ഒരു ഭാഗം പിടിക്കാതെ, റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി അടക്കമുള്ള മറ്റ് സഹായങ്ങൾ അടക്കമുള്ളവ ഇന്ത്യ ചെയ്യുന്നുവെങ്കിൽ പോലും, റഷ്യയോടൊരു സോഫ്റ്റ് കോർണർ ഇന്ത്യക്ക് ഉണ്ട് എങ്കിൽ കൂടി, ഈ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെട്ട് പ്രശ്നം വഷളാക്കാതെ അല്ലെങ്കിൽ പക്ഷം പിടിച്ചുകൊണ്ട് പ്രശ്നം വഷളാക്കാതെ ഇരു രാജ്യങ്ങളോടും യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനത്തിൻ്റെ പാതയിലേക്ക് തിരികെ വരാനുമാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. പക്ഷേ അമേരിക്കയാകട്ടെ പക്ഷം പിടിച്ചുകൊണ്ട് യുക്രൈൻ ആവശ്യമായ ആയുധങ്ങളൊക്കെ നൽകിക്കൊണ്ട് യുദ്ധം വല്ലാതെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. എന്തായാലും ആയിരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഇവരൊക്കെ തന്നെയും
യുക്രൈനും റഷ്യയും അമേരിക്കയും എല്ലാവരും കാരണക്കാരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. യുദ്ധമുഖത്തേക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുത്താൽ ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല, മറിച്ച് ആ യുദ്ധം ആളിക്കത്തുകയുള്ളൂ എന്നാണ് ഇപ്പോൾ റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും തമ്മിലുള്ള സംഘർഷം സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.